വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ എ ഡി ജി പി എം ആർ അജിത് നടത്തിയത് വൺമാൻ ഷോ എന്ന ആക്ഷേപമുയർന്നു ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ എ ഡി ജി പി ശ്രമിച്ചുവെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു ആരോപിച്ചതിന് പിന്നാലെയാണ് അജിത് കുമാറിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് പോലീസിന്റെ വഴിതടയലിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് പലപ്പോഴും ഭക്ഷണം പോലും ലഭിക്കാതെ പോലീസുകാർ ജോലി ചെയ്യേണ്ടി വന്നതോടെ സേനയിൽ തന്നെ കടുത്ത പ്രതിഷേധമുണ്ടായി എന്നാൽ അജിത് കുമാറിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ പരാതി പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല കാരണം അജിത് കുമാർ വേണ്ടപ്പെട്ടയാളാണല്ലോ ദുരന്തമുണ്ടായപ്പോൾ ചൂരൽ മലയിൽ എത്തിയ ആദ്യ സംഘത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിന്നതും പോലീസ് തന്നെയാണ് പിന്നീടാണ് അഗ്നിരക്ഷാസേനയും സൈന്യവുമെല്ലാം എത്തിയത് ഇതോടെ പോലീസ് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങി ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു മേപ്പാടി മുതൽ ചൂരൽമല വരെ പതിനഞ്ച് കിലോമീറ്ററോളം ഓരോ കവലയിലും പോലീസ് സംഘം നിലയുറപ്പിച്ചു മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ഒറ്റ വഴി മാത്രമാണുള്ളത് സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് വഴിയിൽ തടഞ്ഞു മേപ്പാടിയിൽ നിന്ന് കടത്തിവിട്ടാൽ അടുത്ത സ്ഥലത്ത് തടയും ഇങ്ങനെ ഓരോ കവലയിലും ആളുകളെ തടയുകയായിരുന്നു പോലീസിന്റെ പ്രധാനപടി ഉരുൾപൊട്ടലുണ്ടായ ജൂലൈ മുപ്പതിന് ഉച്ച വരെ പോലീസ് കാര്യമായി വാഹനങ്ങൾ തടഞ്ഞില്ല നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ നിയന്ത്രിച്ചത് എന്നാൽ ഉച്ച കഴിഞ്ഞതോടെ എല്ലായിടത്തും പോലീസിനെ വിന്യസിച്ചു രണ്ടാം ദിവസമായപ്പോഴേക്കും ഒരാളെ പോലും ചൂരൽ മലയിലേക്ക് കടത്തിവിടാതായി രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് നൽകാൻ ഭക്ഷണവുമായി വന്ന വാഹനം പോലും തിരിച്ചയച്ചു മൂന്നാം ദിവസമായപ്പോൾ നാട്ടുകാർ മന്ത്രിമാരായ വാസവിനെയും അബ്ദുൾ റഹ്മാനെയും കണ്ടു പറഞ്ഞു പരാതി പറഞ്ഞു എന്നിട്ട് പോലീസ് നടപടിയിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും രണ്ടാം ദിവസം മുതൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള ലോഡ് കണക്കിന് സാധനങ്ങളാണ് എത്തിയത് ഈ സാധനങ്ങൾ എവിടെ ഇറക്കണമെന്ന് പോലും അറിയാതെ വന്ന ലോറികളിൽ തന്നെ അവ പോലീസ് മടക്കി അയച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കൽപ്പറ്റയിൽ കളക്ഷൻ സെൻറ്റർ തുടങ്ങിയത് ഇങ്ങനെ മേപ്പാടി മുതൽ ചൂരൽമല വരെ മടക്കൽ സംഘമായാണ് പോലീസ് പ്രവർത്തിച്ചതെന്ന് ആക്ഷേപമുയർന്നു കുത്തുമലയിൽ താമസിക്കുന്നവർക്ക് മേപ്പാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നു മേപ്പാടിയിൽ പോയി അരി വാങ്ങി തിരിച്ചു വന്ന യുവാവിനെ പോലീസ് തടഞ്ഞു നാട്ടുകാർ ബഹളം ഉണ്ടാക്കിയതോടെ ആണ് ആ യുവാവിനെ വിട്ടയച്ചത് ആരെയാണ് തടയേണ്ടതെന്നോ ആരെയാണ് കടത്തി വിടേണ്ടതെന്നോ പോലീസുകാർക്ക് അറിയാത്തൊരവസ്ഥ വിടേണ്ട വാഹനങ്ങൾക്ക് പാസ് നൽകിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഡി വി എസ് പിമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു എന്നാൽ അതിന് നടപടി ഉണ്ടായില്ല ഇതോടെ നാട്ടുകാരും പോലീസും തമ്മിൽ പല ഘട്ടത്തിലും പ്രശ്നവും വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടായി ഇക്കാര്യം മുൻനിർത്തിയാണ് സി പി ജില്ലാ സെക്രട്ടറി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചത് ക്യാമ്പിൽ നിന്ന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വഴിനീളെ നിരത്തി നിർത്തിയത് ഇവർ മിക്കപ്പോഴും പട്ടിണിയായിരുന്നു ഭക്ഷണവുമായി വന്ന പല വാഹനങ്ങളും പോലീസ് തടഞ്ഞതിനാൽ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും പോലീസുകാരോട് ചോദിക്കാൻ ആരും തയ്യാറായതുമില്ല കാരണം അവരെല്ലാം തിരിച്ചു വിടുകയും ആരെയും അങ്ങോട്ട് കടത്തിവിടുകയും ചെയ്യുന്നില്ല ഭക്ഷണം എത്തിച്ചു നൽകാൻ പോലീസിന്റെ ഉന്നതതലത്തിൽ നിന്ന് ഇടപെടലും ഉണ്ടായില്ല അവർ കഴിച്ചോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോ എന്ന് പോലും തിരക്കാൻ ഒരു മേലുദ്യോഗസ്ഥനും തയ്യാറായില്ല അജിത് കുമാറിനെതിരെ വലിയ തോതിലുള്ള അമർഷം പോലീസ് സേനയ്ക്കുള്ളിൽ ഉടലെടുത്തിരുന്നു വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന സൗകര്യം പോലും ലഭിച്ചില്ല സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥയിൽ പലപ്പോഴും സങ്കടം തോന്നിയെന്ന് ഒരു ഡി പറഞ്ഞു എന്നാൽ തങ്ങൾ നിസ്സഹരായിരുന്നുവെന്നും ഉന്നതതലത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂവെന്നും കുടിവെള്ളം പോലും കിട്ടിയില്ലെന്നും ചില ഉദ്യോഗസ്ഥർ പറഞ്ഞതായും ആ ഡിവൈഎസ്പി വെളിപ്പെടുത്തി കർണാടക കേരള സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്തുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു സൈന്യം ചൂരൽമലയിൽ പ്രവർത്തിച്ചത് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ആ സൈന്യം അവിടെ നടത്തിയത് മേജർ ജനറൽ ബാംഗ്ലൂരുവിലേക്ക് തിരിച്ചു പോയപ്പോൾ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യാത്രയെപ്പും നടത്തി എന്നാൽ ചൂരൽമലയിൽ ജോലി ചെയ്ത പോലീസുകാർക്ക് ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാൻ ആരും തയ്യാറായില്ലെന്ന് വയനാട്ടിലെ ഒരു ഡിവൈഎസ്പി പരിഫോം പറഞ്ഞു പോലീസിലെ ഉന്നതർ അഭിനന്ദനം പോലും അറിയിച്ചില്ല കേരളത്തിന്റെ ഡി ജി പി ആ പരിസരത്തേക്ക് പോലും വന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ പോലും എ ഡി ജി പി അജിത് കുമാർ തന്നെയായിരുന്നു മുന്നിൽ ചീഫ് സെക്രട്ടറി പോലും ഒതുങ്ങി നിന്നപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചത് അജിത് കുമാറാണ് ഈ ഘട്ടത്തിലും വ്യാപകമായി ഉയർന്ന ചോദ്യം ഡി ജി പി എവിടെയായിരുന്നു എന്നായിരുന്നു സൈന്യവും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അനാവശ്യ വഴിതടയൽ മൂലം നാട്ടുകാർ പോലീസിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇക്കാര്യം നേരിട്ട് ഉന്നതതലത്തിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല വൈറ്റ് ഗാർഡ് നടത്തിയ ഭക്ഷണശാല പോലീസ് അടച്ചുപൂട്ടിച്ചതും വലിയ പ്രതിഷേധത്തിന് വഴി വെച്ചിരുന്നു പോലീസ് ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസവും ഭക്ഷണം കഴിച്ചിരുന്ന സ്ഥലമാണ് ഡി ഐ ജി തോംസൺ ജോസഫ് എത്തി പൂട്ടിച്ചത് മറ്റ് സേനകളിലെല്ലാം കയ്യടി വാങ്ങിയപ്പോൾ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരെയും വെറുപ്പിച്ചാണ് പോലീസ് ചുരുൽമല വിട്ടത് അതിന് ചുക്കാൻ പിടിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അജിത് കുമാർ ആണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി തന്നെ തുറന്നു പറഞ്ഞിരുന്നു ഏതായാലും അജിത് കുമാർ കേരള പോലീസ് സേനയിൽ താണ്ഡവ നൃത്തം അദ്ദേഹം ഒരു സൂപ്പർ ഡി ജി പി സൂപ്പർ ഡി ജി പി എന്ന് വിളിക്കുന്നത് വെറുതെ അല്ല ഡി ജി പിക്ക് ഒരു കാര്യവുമില്ലായിരുന്നു ഡി ജി പിയെ പോലും മാറ്റി നിർത്തി ഇദ്ദേഹം സൂപ്പർ ഡി ജി പി കളിക്കുകയായിരുന്നു അങ്ങനെ ഒരു വെളിപ്പേര് അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം അത് സ്വയം വാ വാങ്ങിയെടുത്തണിഞ്ഞ പേരാണ് കാരണം അതുപോലായിരുന്നു ഡി പി ഡി ജി പിക്ക് മുകളിൽ ഉള്ള ഒരു ആളെന്നുള്ള നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് കാരണം അദ്ദേഹത്തിന് എം ആർ അജിത് കുമാറിന് പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരും മന്ത്രിമാരും പാർട്ടിയും എല്ലാം അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ടാണ് അപ്പോൾ പിന്നെ എങ്ങനെ സൂപ്പർ ഡി ജി ആകാതിരിക്കും